ഹായ് വെൽക്കം ഓൾ ടു എഡ്യൂട്ടി പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എജു ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് എജു ടിപ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്സ് ഓഫ് സ്പീച്ചിന്റെ തന്നെ ഭാഗമായിട്ടുള്ള അഡ്വേർബിനെ കുറിച്ചാണ് ഇതിന് മുൻപ് ഏഴും ഭാഗങ്ങളിലായിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ എട്ടാമത്തെ ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് അഡ്വെർബ് ആണ് എന്താണ് അഡ്വർബ് മലയാളത്തിൽ നമ്മൾ ക്രിയാ ക്രിയാവിശേഷണം എന്ന് പറയും അല്ലെ ക്രിയാവിശേഷണം അല്ലെങ്കിൽ അഡ്വർബ്

സി അക്ബർ ഫോർട്ട് ബ്രേവ്ലി ഈ തന്നിരിക്കുന്നതിനകത്ത് അക്ബർ എന്താന്ന് നമുക്ക് അറിയാം അല്ലെ അത് നൗണാണ് ഫോർട്ട് അത് വെർബാണ് ദിനെന്താണ് അക്ബർ ഫോർട്ട് ബ്രേവ്ലി അക്ബർ എങ്ങനെ യുദ്ധം ചെയ്തു അക്ബർ എങ്ങനെ യുദ്ധം ചെയ്തു അക്ബർ ചെയ്ത പ്രവർത്തിയാണ് വെർബാണെന്ത് ഫോർട്ട് അപ്പം ആ എങ്ങനെ യുദ്ധം ചെയ്തു ആ യുദ്ധം ചെയ്തതിനെ വെർബിനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത് ബ്രേവ്ലി എന്ന് പറയുന്ന ഈ വേർഡ് സോ ഇവിടെ എന്താണ് ഫോർട്ട് എന്ന് പറയുന്ന വെർബിനെ മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ ബ്രേവ്ലി എന്ന് പറയുന്ന അഡ്വർബ് യൂസ് ചെയ്തത് ക്ലിയർ നെക്സ്റ്റ് കേസ് ഷീ ഈസ് വെരി ക്ലവർ ഷീ ഈസ് വെരി ക്ലവർ ഇവിടെ നമ്മൾ ആ വെരി എങ്ങ് പതിറ്റാ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വായിച്ചേ ഷീ ഈസ് ക്ലവർ അവൾ ക്ലവർ ആണ് ക്ലവർ എന്താ അഡ്ജക്റ്റീവ് അല്ലേ അവൾക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണമല്ലേ ക്ലവർ സോ അത് അഡ്ജക്റ്റീവ് ആണേ അപ്പം ഇവിടെ ഈ ക്ലവർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ആണെന്താ വെരി എന്ന് പറയുന്ന വേർഡ് അപ്പൊ നമുക്ക് മനസ്സിലായി ആദ്യത്തെ കേസിൽ വെർബിനെ ആ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രേവ്ലി എന്ന് പറയുന്ന ആർഡ് യൂസ് ചെയ്ത് സെക്കൻഡ് കേസിൽ ക്ലവർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തത് വെരി എന്ന ആഡ്വർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി തേർഡ് കേസ് നോക്കാം നിഖിൽ സിങ്സ് വെരി ലൌഡ്ലി നിഖിൽ സിങ്സ് വെരി ലൌഡ്ലി നിഖിൽ നൗൺ ആണ് സിംഗ്സ് എന്ന് പറയുന്ന വെർബാണ് വെരിയും ലൌഡ്ലിയും ഇതെന്താണെന്ന് നോക്കാം നിഖിൽ എങ്ങനെ പാടി എങ്ങനെയല്ലേ പാടുന്നത് ലൗഡ്ലി അപ്പൊ സിംഗ് എന്ന് പറയുന്ന വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണല്ലോ ലൗഡ്ലി എന്ന് പറഞ്ഞിരിക്കുന്ന വെരി ലൌഡ്ലി അത്യുച്ചത്തിൽ പാടി അപ്പം ഈ അഡ്വെർബിനെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന അല്ലേ ഇത് വെരി എന്ന് പറയുന്ന വേർഡ് അപ്പൊ ഇതും എന്താണ് അഡ്വെർബാണ് ഇതാണ് പറഞ്ഞത് ആൻഡ് മോഡിഫൈസ് എ അഡ്ജക്റ്റീവ് ഓർ അനദർ അഡ്വർബ് ഒരു അഡ്ജക്റ്റീവിനെയോ വെർബിനെയോ മറ്റൊരു അഡ്വർബിനെയോ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് അഡ്വർബ് അഡ്ജക്റ്റീവിന്റെ കേസിൽ നമ്മൾ അഡ്ജക്റ്റീവിനെ പലതായിട്ട് പറഞ്ഞു അല്ലേ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു ഇതുപോലെ തന്നെ അഡ്വർബിനെയും ഡിവിഷൻ ഉണ്ട് ഇനി നമുക്ക് കൈൻസ് ഓഫ് പരിചയപ്പെടാം അതായത് അഡ്ജക്റ്റീവിനെ പോലെ തന്നെ അഡ്വേർബും പലതരത്തിലുണ്ട് അത് പരിചയപ്പെടാം അഡ്വർബ്സ് ഓഫ് ടൈം ടൈമിനെ കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്ന അഡ്വർബ്സ് ഐ ഹാവ് ഹേർഡ് ബിഫോർ ഐ ഹാവ് ഹേർഡ് ബിഫോർ ഇവിടെ ഐ ഹാവ് ഹേർഡ് ബിഫോർ ഞാൻ ഇത് മുൻപ് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാനിത് എപ്പോൾ കേട്ടു അല്ലെ എപ്പോൾ എന്ന് പറയുന്ന ആ ഒരു മീനിങ് തരുന്നതാണല്ലോ ഇത് ഞാനിത് എപ്പോൾ കേട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഐ ഹാവ് ഹേർഡ് ഇറ്റ് ബിഫോർ അപ്പോൾ എന്ന് പറയുന്നത് ഒരു സമയത്തെ കാണിക്കുന്നതല്ലേ ടൈമിനെ കാണിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ എന്താണ് ബിഫോർ എന്ന് പറയുന്നത് എന്താണ് അഡ്വർബ് ഓഫ് ടൈം സമയത്തെ കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്ന അഡ്വർബ് ആണ് ബിഫോർ ഇപ്പൊ സമയത്തെ കാണിക്കുന്നതിന് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്വർബ്സ് ആണ് ഏതൊക്കെ ഒന്ന് ബിഫോർ ആണ് പരിചയപ്പെട്ടു പിന്നെന്താണ് ago okay munpa alle alle da soon early late യൂസ് ചെയ്യുന്നതാണ് സമയത്തെ കാണിക്കുന്നതിന് വേണ്ടി യൂസ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്വേർഡ്സ് ആണ് എന്നിവ സെക്കൻഡ് കേസാണ് അഡ്വേർഡ് ഓഫ് മാനർ അല്ലെ ആദ്യ സമയത്തെ കാണിച്ച് ഇപ്പൊ പറയുന്ന രീതിയെ കാണിക്കുന്ന അഡ്വേർഡ്സ് ആണ് ക്ലിയർലി അവൾ വ്യക്തമായി വായിക്കുന്നു അവൾ എങ്ങനെ വായിക്കുന്നു വ്യക്തമായി വായിക്കുന്നു അപ്പൊ എങ്ങനെ ആ മാനറിനെ കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്നതാണ് എന്താ ക്ലിയർലി എന്ന് പറഞ്ഞ ഈ അഡ്വർ അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ മാനറിനെ കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്ന അഡ്വർ പേരൊക്കെയാണ് അല്ലെ വളരെ ഈസി ആയിട്ട് നമുക്കറിയാം ഒന്ന് ക്ലിയർലി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നീറ്റ്ലി പറയാം ദെൻ നീറ്റ്ലി സ്ലോലി ഓക്കെ പതുക്കെ അല്ലേ പതുക്കെ പോകുന്നു എങ്ങനെ പോകുന്നു പതുക്കെ പോകുന്നു സ്ലോവ്ലി ദെൻ ലെജിബിലി ദി ദിലി ക്യുക്ലി ഷോസ് അഡ്വർബ് ഓഫ് മാനർ ഓക്കെ അപ്പൊ അഡ്വർബ് ഓഫ് മാനർ എന്ന് എങ്ങനെ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റിൻ ആൻസർ തരാൻ സാധിച്ചാൽ അതെന്തായിരിക്കും അത് അഡ്വർബ് ഓഫ് മാനറാണ് എപ്പോഴെന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായി അഡ്വർബ് ഓഫ് ടൈം ആയി അല്ലെ ഷി റീഡ്സ് ക്ലിയർലി അവൾ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചാല് ക്ലിയർലി എന്ന് നമുക്ക് അവിടെ ആൻസർ കിട്ടി സോ എങ്ങനെ എങ്ങനെയെന്നുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി അത് അഡ്വർബ്സ് ഓഫ് മാനറായി നെക്സ്റ്റ് ഓഫ് പ്ലേസ് പ്ലേസിനെ കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്ന അഡ്വർബ്സ് ആണ് സി ഔട്ട് നമ്മള് ഡോക്ടർ ഈസ് ഔട്ട് ഡോക്ടർ ഡോക്ടർ വെളിയിലാണ് അല്ലേ ഇവിടെ നമ്മൾ വെളിയിലാകുന്നു എന്നുള്ളതിന് ഔട്ട് എന്ന് പറയുന്ന അഡ്വർബ് ഓക്കെ അപ്പൊ ഇത് എവിടെയാകുന്നു എവിടെ പ്ലേസ് സ്ഥലത്തെ കാണിക്കാൻ യൂസ് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ പ്ലേസിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ആണ് ഇവിടെ അതുപോലെ ഇൻ ഔട്ട് ഷോസ് ഓഫ് പ്ലേസ് എവിടെ അർത്ഥം നമുക്ക് തരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതെന്തായി അത് അഡ്വർബ് അഡ്വർബ് ഓഫ് 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 പ്ലേസ് ആയി ഫ്രീക്വൻസി ഫ്രീക്വൻസി അഡ്വർബ്സ് ദി സെന്റൻസ് ഐ ഹാവ് ടോൾ യു ടോയ്സ് ഐ ഹാവ് ടോൾ യു ടോയ്സ് ഞാൻ നിന്നോട് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ ഐ ഹാവ് ടോൾ യു ടോയ്സ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടോയ്സ് എന്ന് പറയുന്നതാണല്ലോ അഡ്വർബ് അല്ലെ അപ്പം നമ്മൾ ഈ ഫ്രീക്വൻസിയെ കാണിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് എല്ലാം എന്താണ് അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ് അല്ലെ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കും സി എഗൻ ഓക്കെ വീണ്ടും ഓക്കെ ദെൻ അതുപോലെ തന്നെ വൺസ് ഈ ാണ് സാധാരണഗതിയിൽ നമ്മൾ അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് നെക്സ്റ്റ് കേസ് നോക്കാം ഓഫ്സ് ഓഫ് അഫർമേഷൻ അഫർമേഷൻ അഡ്വർബ്സ് ഓഫ് അഫർമേഷനെ യു ആർ മിസ്റ്റേക്കൺ ഷുവർലി യു ആർ മിസ്റ്റേക്കൺ തീർച്ചയായും നീ തിരിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ ഷുവേർലി യു ആർ മിസ്റ്റേക്കൺ അപ്പൊ തീർച്ചയായും എന്ന് പറയുന്ന പറയുന്നതിന് വേണ്ടി സാധാരണ ഗതിയിൽ യൂസ് ചെയ്യുന്ന അഡ്വേർബ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷുവർലി യൂസ് ചെയ്യാം അതുപോലെ തന്നെ സെർട്ടൻലി ഓക്കെ സെർട്ടൻലി ഇപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണഗതിയിൽ അഫർമേഷനെ കാണിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്വേർബ്സ് നെക്സ്റ്റ് കേസ് അഡ്വേർബ്സ് ഓഫ് റീസൺ കാരണത്തെ കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്നതാണ് സി ഇവിടെ കാരണത്തെ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഏതാണ് ഇപ്പൊ സാധാരണഗതിയിൽ റീസണെ കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്ന അഡ്വർബ്സ് ആണ് ഏത് അല്ലെ അതുപോലെ തന്നെ ഇവയാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്നത് റീസണെ കാണിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്വർബ്സ് നെക്സ്റ്റ് ഇന്ററോഗേറ്റീവ് അഡ്വർബ് സി വൈ ആർ യു ലേറ്റ് തന്നിരിക്കുന്നതാണ് ഇന്ററോഗേറ്റീവ് അഡ്വർബ്സിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ ഇൻട്രോഗേറ്റീവ് നമ്മൾ കണ്ടതാണ് പലതവണ ചോദ്യ രൂപേണയുള്ള അല്ലെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സി വൈ ആർ യു ലേറ്റ് നീ എന്തുകൊണ്ട് ലേറ്റ് ആയി എന്ന് പറയുമ്പോൾ ഇത് കാണിക്കുന്ന എന്തിനാണ് ഒരു റീസണെ കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻട്രോഗേറ്റീവ് അഡ്വർബ് ആണ് ആണേത് വൈ എന്ന് പറയുന്നത് അല്ലെ നെക്സ്റ്റ് നീ എപ്പോൾ എത്തി അല്ലെ വെൻ ടി എപ്പോൾ അപ്പൊ നമുക്ക് പറയാം വെൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് പക്ഷെ അത് കാണിക്കുന്ന എന്തിനാണ് ഒരു ടൈമിനെ കാണിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാൻ യൂസ് ഉപയോഗിച്ചിരിക്കുന്ന ഇൻട്രോഗേറ്റീവ് അഡ്വർബ് ആണ് ആണേത് വെൻ എന്നുള്ളത് നെക്സ്റ്റ് വെയർ ഈസ് ഹി അല്ലെ അവൻ എവിടെയാകുന്നു എന്ന് പറയുന്നത് എന്താണ് എവിടെ അപ്പൊ നമുക്ക് പറയാം പ്ലേസിനെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇൻട്രോഗേറ്റീവ് അഡ്വെർബ് ആണേത് വെയർ അപ്പൊ സാധാരണയായിട്ട് ഇൻട്രോഗേറ്റീവ് അഡ്വർബായിട്ട് യൂസ് ചെയ്യുന്ന വൈ വെൻ വെയർ ഹു എന്നുള്ളതൊക്കെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം ഇന്ററോഗേറ്റീവ് അഡ്വെർബായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഹൗ അല്ലെ ഹൗ മെനി ഇതെല്ലാം നമ്മൾ ഇൻട്രോഗേറ്റീവ് അഡ്വർബായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇനി മറ്റൊരു കേസാണ് റിലേറ്റീവ് അഡ്വർബ്സ് റിലേറ്റീവ് അഡ്വർബ്സ് നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺ പഠിച്ചില്ലേ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്വർബ് ആണേത് റിലേറ്റീവ് അഡ്വർബ് സി ദിസ് ഈസ് ദ റീസൺ വൈ ഐ വെൻ ടു മുംബൈ ദിസ് ഈസ് ദ റീസൺ വൈ ഐ വെൻ ടു മുംബൈ അല്ലെ അപ്പൊ ഇവിടെ ഈ വൈ യൂസ് ചെയ്തിരിക്കുന്നത് റിലേറ്റീവ് അഡ്വർബ് ആയിട്ടാണ് പക്ഷെ ഇത് കാണിക്കുന്ന എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്താണ് ഇതിന് തൊട്ട് മുൻപ് നിൽക്കുന്ന റീസണെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ആന്റിസീഡന്റ് പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ് പ്രൊണോൺ ക്ലാസ്സിൽ അപ്പൊ അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുന്നിൽ നിൽക്കുന്ന റീസണെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റിലേറ്റീവ് അഡ്വർബ് ആണ് ഏത് വൈ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അഡ്വർബിന്റെ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈൻഡ്സ് ഓഫ് അഡ്വർബ്സും അഡ്വർബ്സിലെ പല ഡിവിഷൻസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നോക്കാം സി ദി ക്വസ്റ്റ്യൻ അഡ്വർബ് ഓഫ് ബ്രേവ് ഈസ് ബ്രൈവിന്റെ അഡ്വർബാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ബ്രേവറി ഓപ്ഷൻ ബി ബ്രേവോ ഓപ്ഷൻ സി ബ്രേവ്ലി ഓപ്ഷൻ ഡി ബ്രേവൺ നമ്മൾ ആദ്യം എടുത്തൊരു എക്സാമ്പിൾ തന്നെയായിരുന്നു അല്ലെ ബ്രേവ്ലി അക്ബർ ഫോർഡ് ബ്രേവ്ലി സോ ഇത് കാണുമ്പോഴേ മനസ്സിലാവും എന്താണ് ഓപ്ഷൻ സി ബ്രേവ്ലി എന്നുള്ളതാണിത് ബ്രേവ് എന്ന് പറയുന്ന ഈ വേർഡിന്റെ അഡ്വർബ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു മിക്കവാറും കേസില് എൽ വൈല് എൻഡ് ചെയ്യുന്ന എല്ലാം എന്താണ് അഡ്വർബാണ് സ്ലോലി സ്റ്റഡിലി ക്യുക്ലി അല്ലെ സഡൻലി ഇതെല്ലാം മിക്കവാറും കേസില് മിക്കവാറും കേസ് എൽ വൈയിൽ എന്റ് ചെയ്യുന്ന എല്ലാം എന്തായിരിക്കും അഡ്വർബായിരിക്കും അപ്പം ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം നൗണോ അഡ്ജക്റ്റീവോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് നമ്മളോട് അഡ്വർബ് ഏതാണ് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത ഭാഗം ഏതാണെന്നൊക്കെ ചോദിക്കാം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുവാണ് ദൈ ഹ് സ്പെൻഡ് ദ നൈറ്റ് ദയർ ദൈറ്റ് ദെയറിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു ഡിസൈഡ് വിച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് അണ്ടർലൈൻ ഇവിടെ നമുക്ക് ദയറിലാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ട് ഏത് പാർട്ട്സ് ഓഫ് സ്പീച്ചിൽ ഉൾപ്പെടും ഓപ്ഷൻ എ അഡ്ജക്റ്റീവ് ഓപ്ഷൻ ബി അഡ്വർ ഓപ്ഷൻ സി വെർഡ് ഓപ്ഷൻ ഡി പ്രിപ്പൊസിഷൻ സെന്റൻസ് ഒന്നുകൂടി പരിശോധിക്കാം സ്പെൻഡ് ദ നൈറ്റ് ദയർ അവർ അവിടെ നൈറ്റ് ചെലവഴിച്ചിട്ട് ഇല്ല അല്ലെങ്കിൽ ചെലവഴിച്ചിട്ടുണ്ടാവില്ല അല്ലെ ദേ ഹ് ഇൻ സ്പെൻഡ് ദ നൈറ്റ് ദയർ അവിടെ അവർ എവിടെ നൈറ്റ് ചെലവഴിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചെലവഴിച്ചിട്ടില്ല അപ്പം ചെലവഴിച്ചിട്ടുണ്ടാവില്ല എവിടെ അവിടെ ഇപ്പൊ നമുക്കിവിടെ അവിടെ എന്ന് പറയുന്നത് അഡ്വർബ് ഓഫ് പ്ലേസ് ആണല്ലോ അല്ലെ പ്ലേസിനെ കാണിക്കുന്ന അഡ്വർബാണേത് പണ്ടർലൈൻ ചെയ്ത പാർട്ട് എന്ന് പറയുന്ന അഡ്വർബിന് എക്സാമ്പിൾ ആണ് അപ്പം ഈ ഒരു രണ്ട് രീതിയിലാണ് മിക്കവാറും കേസില് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ അഡ്വർബിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പി എസ് സി എക്സാമിന് ക്വസ്റ്റിൻ പ്രതീക്ഷിക്കാം അഡ്ജിക്യൂവിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ അഡ്വർബിനും മൂന്ന് ഡിഗ്രീസ് ഉണ്ട് അതായത് പോസിറ്റീവ് ഡിഗ്രി കമ്പാരേറ്റീവ് ഡിഗ്രി സൂപ്പർ ലേറ്റീവ് ഡിഗ്രി അല്ലെ ഫാസ്റ്റ് അപ്പൊ നമുക്ക് അതുപോലെ തന്നെ സ്റ്റഡിലി മോർ സ്റ്റഡിലി മോസ്റ്റ് സ്റ്റഡിലി സ്വിഫ്റ്റ്ലി മോർ സ്വിഫ്റ്റ്ലി മോസ്റ്റ് സ്വിഫ്റ്റ്ലി ക്യുക്ലി മോർ ക്യുക്ലി മോസ്റ്റ് ക്യുക്ലി ഓക്കെ അപ്പം അഡ്വർബിനും എന്തുണ്ട് മൂന്ന് ഡിഗ്രീസ് ഉണ്ടെന്നും കൂടി ഓർത്തുവെക്കാം ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ പാർട്ടായിട്ട് എന്ത് കിട്ടാം അഡ്വർബിനെയും ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെയും കൂടി ബന്ധപ്പെടുത്തി അങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് പലരും കമന്റ് ആയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് പ്രിപ്പോസിഷന്റെ ക്ലാസ് തരുവോ കൺജക്ഷന്റെ ക്ലാസ് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ എടുത്തു പോകുന്ന ഈ പാർട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ആണ് പാർട്ട് ഓഫ് സ്പീച്ച് എടുത്ത സമയത്ത് തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അതിൻ്റെ ഇൻട്രോ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പാർട്ട്സ് ഓഫ് സ്പീച്ച് എട്ട് എണ്ണമാണുള്ളത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്റർജക്ഷൻ മാത്രം നമുക്ക് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല അതിന്റെ ക്ലാസ് ഞാൻ എടുത്തു തരില്ല എന്ന് പറഞ്ഞു ഈ പാർട്സ് ഓഫ് സ്പീച്ച് സ്പീച്ചൊക്കെ പഠിക്കുമ്പോൾ ഒരു നമുക്കൊരു സിലബസ് ഉണ്ട് ഏത് എക്സാം എഴുതുമ്പോഴും നമുക്കൊരു സിലബസ് ഉണ്ട് അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് സിലബസ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഓക്കെ അല്ലാതെ എനിക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഭാഗം തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്ക് നോക്കി പറഞ്ഞു തരികയോ അങ്ങനെയൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നത് എനിക്കെപ്പോഴും ഞാൻ എപ്പോഴും ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാനെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സുകളും ഞാൻ ആ ഡിസിപ്ലിൻ ബേസ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് സോ അപ്പം ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ അഡ്വർബ് എടുത്തു ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് കൺജങ്ഷൻ ആയിരിക്കും അത് കഴിഞ്ഞ് ഞാൻ പ്രിപ്പോസിഷന്റെ ക്ലാസ് തരുന്നതായിരിക്കും അല്ലാതെ വലിച്ചു വാരി അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പഠിച്ചിട്ടും ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടും അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല എൻ്റെ ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം ഇത് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇത്രയും കണ്ടന്റ് തന്നെ ഞാൻ തരുന്നതിൻ്റെ ലക്ഷ്യം ഇതുകൊണ്ട് അർഹപ്പെട്ടവർക്ക് അല്ലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിക്കൊള്ളട്ടെ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലെച്ചു സിജു ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്